ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. ഒരു മണിക്കൂറിനുള്ളിൽ വോട്ടെണ്ണൽ തുടങ്ങും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 10 മണിയോടെ രണ്ടിടങ്ങളിലും ചിത്രം തെളിയും. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം നേടുമെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജമ്മുവിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ സജ്ജമാണ്. വിവരങ്ങളുമായി ഹരിയാനയിൽ നിന്ന് S. നന്ദഗോപൻ, ജമ്മുവിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ, ശ്രീനഗറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവരൊപ്പം ചേരും. ആദ്യം ജിഷ്ണുവിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ജിഷ്ണു, തൂക്കുസഭയെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു, നമുക്ക് എക്സിറ്റ് പോളുകളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകൾ പ്രവചിച്ച പോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഇത്തവണ എക്സിറ്റ് പോളുകൾ ഇൻഡി സഖ്യത്തിന് നേരിയ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും തൂക്കുസഭ വരാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കുന്നുണ്ട്. ജിഷ്ണു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീനഗറിൽ സജീവമായുണ്ട്. എന്താണ് ജിഷ്ണു അവിടെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കൃഷ്ണാജി നമസ്തേ. വോട്ടെണ്ണലിന് ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണുള്ളത്. എക്സിറ്റ് പോളും ഒപ്പം ജനങ്ങളുടെ പ്രതികരണങ്ങളും രാഷ്ട്രീയ സാഹചര്യവും വിലയിരുത്തുമ്പോൾ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മുകശ്മീരിൽ ഉടൽനീളം നടന്നു. 3 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിർഭയമായി സജീവമായി ജമ്മുകശ്മീർ ജനത പങ്കെടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളത് ജമ്മുകശ്മീർ മാത്രമല്ല ഭാരതം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സജീവമാകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് തന്നെയായിരിക്കും ജമ്മുകശ്മീരിൽ സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ജമ്മുവിലും കശ്മീരിലും, ജമ്മുവിൽ 43 മണ്ഡലവും കശ്മീരിൽ 47 മണ്ഡലവുമുള്ള രണ്ട് മേഖല തന്നെ, ഭൂപ്രദേശം പോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യവും തീർത്തും വ്യത്യസ്തമായ രണ്ട് മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളിൽ ഒരുപോലെ സാന്നിധ്യമാകാൻ, ഒരുപോലെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായ വിലയിരുത്തലാണ്. ജമ്മു മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കുക BJP തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 43 സീറ്റുകളിൽ എത്രത്തോളം സീറ്റുകൾ അവിടെ ജമ്മു മേഖലയിൽ നേടിയെടുക്കാൻ BJPക്ക് സാധിക്കും എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. കശ്മീർ മേഖലയിൽ 47 മണ്ഡലങ്ങളുണ്ട്. കശ്മീരിൽ ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധ്യതയുള്ളത് ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് തന്നെയാണ്. ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗത്ത് നിന്ന് കശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന 28 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന PDPക്ക് ഇത്തവണ കശ്മീർ താഴ്വരയിൽ ഒരു വലിയ സാന്നിധ്യമാകാനോ കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. PDP പരമാവധി ഒരു 10 സീറ്റുകളിലേക്ക് ഒതുങ്ങുമ്പോൾ നാഷണൽ കോൺഫറൻസ് എത്ര സീറ്റുകൾ നേടും എന്നുള്ളതായിരിക്കും സഖ്യ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുക. ഒരു 30 മുകളിലേക്ക് സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് നേടുകയാണെങ്കിൽ തീർച്ചയായും സഖ്യരൂപീകരണത്തിലൂടെ ഒരു തൂക്കുമന്ത്രിസഭ രൂപീകരിക്കാൻ നാഷണൽ കോൺഫറൻസിന് സാധിക്കും. അതിനും അപ്പുറത്തേക്ക് സീറ്റുകൾ ജമ്മു മേഖലയിൽ BJP നേടുകയാണെങ്കിൽ തീർച്ചയായും PDP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കശ്മീരിൽ വിജയിച്ചു വരുന്ന, അതാണ് വലിയൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി ശക്തരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി ശക്തരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇത്തവണ കശ്മീരിൽ മത്സരിച്ചിട്ടുണ്ട്. അവർ വിജയിച്ചു വരികയാണെങ്കിൽ അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് സർക്കാർ രൂപീകരണത്തിലും ഏറെ നിർണായകമായ കാര്യം. ഏതായാലും ഇനി 1 മണിക്കൂർ മാത്രമാണ് ഫലപ്രഖ്യാപനത്തിന് തുടക്കത്തിലുള്ളത്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഞാനിപ്പോഴുള്ളത് കശ്മീർ ഇന്റർനാഷണൽ സെന്ററിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങിയിരുന്നു. അവർ എല്ലാം തന്നെ അകത്തേക്ക് കയറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മീഡിയയ്ക്കും അല്പസമയത്തിനകം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. 8 മണിയോടുകൂടിയും ആദ്യ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏകദേശം 15.5 മണിക്കൂറിനുള്ളിൽ ഈ ബാലറ്റ് പേപ്പറുകളിലെ അല്ലെങ്കിൽ ആദ്യ ഫലസൂചനകൾ വരും. ഏകദേശം ഒരു 10 മണിയോടുകൂടി നമുക്ക് ഈ ഒരു രാഷ്ട്രീയ ചിത്രം ജമ്മുകശ്മീർ മേഖലയിലെ അല്ലെങ്കിൽ ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ എന്തായിരിക്കും ഫലസൂചന എന്നുള്ളതൊരു കൃത്യമായ ചിത്രം 10 മണിയോടുകൂടി വ്യക്തമാകും. ശരി ജിഷ്ണു, തുടരുക. ജിഷ്ണുവിലേക്ക് എത്താം ഇപ്പോൾ. ജമ്മുവിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. ഗൗതം, ജമ്മുകാശ്മീരിൽ തൂക്ക് മന്ത്രിസഭയായിരിക്കും എന്ന് പറയുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാകും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പക്ഷേ BJPയും ആത്മവിശ്വാസം കൈവിടുന്നില്ല, ഒപ്പം PDP ഉണ്ട്. എന്തായാലും ഒരു സമഗ്ര ചിത്രം നമുക്ക് ഏതു രീതിയിൽ വിലയിരുത്താം? ഇനി കേവലം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ റിസൾട്ടിലേക്ക് എത്താൻ. അതിനു മുൻപ് നമുക്കൊരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ അത് ഏതു രീതിയിലായിരിക്കും?
രോഹിണി, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ജമ്മു കശ്മീരിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ലഭ്യമാകും. നമുക്കറിയാം, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ വീണ്ടും ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് ജമ്മു കശ്മീരിൽ കളമൊരുങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2008-ലും 2014-ലും 2014-ലുമെല്ലാം നമ്മൾ കണ്ടത് ജമ്മു കശ്മീരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 2014-ലെ കണക്കുകൾ തന്നെ നമുക്കറിയാം, ഏറ്റവും വലിയ കക്ഷിയായ PDP 28 സീറ്റുകളും തൊട്ട് താഴെ BJP 25 സീറ്റുകളിലും ലഭിച്ചു. നാഷണൽ കോൺഫറൻസ് 15, കോൺഗ്രസ് 12 എന്നിങ്ങനെയായിരുന്നു 2014-ലെ തെരഞ്ഞെടുപ്പ് കക്ഷി നില എന്നുള്ളത്. 10 വർഷങ്ങൾക്ക് ഇപ്പുറവും ജമ്മു കശ്മീരിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന സൂചന തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. 90-അംഗ നിയമസഭയിലേക്ക് ഏതാണ്ട് 46 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ കണക്ക് കൂട്ടലുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ BJP സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഇതിനകം തന്നെ നടത്തുന്നുണ്ട്. BJP ക്യാമ്പ് ഇപ്പോൾ എത്ര സീറ്റുകളാണ് തങ്ങൾക്ക് ലഭിക്കുക എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി നോക്കുന്നത്. BJP യുടെ നേതൃത്വം വിശദീകരിക്കുന്നതനുസരിച്ചാണെങ്കിൽ 25 സീറ്റിന് മുകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും BJP യുടെ സർക്കാർ ജമ്മു കശ്മീരിൽ അധികാരത്തിലെത്തും എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് BJP യുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും നൽകുന്നത്. ഇന്നലെ വൈകുന്നേരവും ജമ്മുവിലെ BJP ആസ്ഥാനത്ത് BJP യുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരി റാം മാധവ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി ഇന്നലെയും ചർച്ച നടത്തുകയുണ്ടായി. അദ്ദേഹം ഉൾപ്പെടെ വിശദീകരിക്കുന്നത് 25 മുകളിലേക്ക് സീറ്റുകൾ BJP ക്ക് ലഭിക്കും, അങ്ങനെയെങ്കിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അതായത് കശ്മീർ താഴ്വരയിൽ BJP 19 സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ജമ്മു റീജിയനാണ് BJP യുടെ പരമ്പരാഗത ശക്തി കേന്ദ്രം. അങ്ങനെയെങ്കിൽ ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടുകയും ജമ്മു കശ്മീർ താഴ്വരയിൽ സ്വതന്ത്രരുൾപ്പെടെ ധാരാളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്, ഒപ്പം പ്രാദേശിക കക്ഷികൾ മത്സരിക്കുന്നുണ്ട്, അവരുടെ പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരണം എന്നത് തന്നെയാകും BJP ജമ്മു കശ്മീരിൽ ലക്ഷ്യമിടുക. നേരെ നമ്മൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ പലതും സൂചിപ്പിക്കുന്നത് നാഷണൽ കോൺഫറൻസും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യമാകും ഏറ്റവും വലിയ കക്ഷിയാകുക എന്നുള്ളതാണ്. ഒരു 36-നും 40-നും ഇടയിൽ സീറ്റുകൾ NC കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കും എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് പല എക്സിറ്റ് പോളുകളും നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസും NC യും ചേർന്നുള്ള സർക്കാർ രൂപീകരണവും നമുക്ക് തള്ളിക്കളയാനാവില്ല. മാത്രമല്ല PDP യെ കൂടി അവർക്ക് ഒപ്പം കൂട്ടാൻ സാധിക്കും. കാരണം നിലവിൽ ഇന്ത്യ സഖ്യവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് PDP എങ്കിലും അത് സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. BJP ഇതര സർക്കാർ രൂപീകരിക്കുവാൻ ഒരു കൂട്ടായ്മ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള വികാരമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നാഷണൽ കോൺഫറൻസിൻ്റെ കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം, അതായത് 46 എന്ന നമ്പറിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ PDP യെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് അവർ സർക്കാർ രൂപീകരിക്കുവാനുള്ള ശ്രമം നടത്തിയേക്കാം. അതും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും BJP ക്യാമ്പും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ക്യാമ്പും ഒരുപോലെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 28 കേന്ദ്രങ്ങളിലാണ് ഇന്നിപ്പോൾ ജമ്മു കശ്മീരിൽ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്നത് ജമ്മു സർവകലാശാലയ്ക്ക് മുന്നിലായാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗണ്ടിംഗ് സെൻറ്റർ ജമ്മുവിൽ ഉള്ളത്. ജമ്മു നമുക്കറിയാം BJP യുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. ഇത്തവണ 43 സീറ്റുകളാണ് ജമ്മുവിലുള്ളത്. മുൻപ് 36 സീറ്റുകളാണെങ്കിൽ ഇത്തവണ മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷം ആ സീറ്റുകളുടെ എണ്ണം 43 എത്തി. BJP യുടെ പരമ്പരാഗത ഈ ശക്തി കേന്ദ്രത്തിൽ അവരത് നിലനിർത്തുകയും കഴിഞ്ഞ തവണ ലഭിച്ച ഒരു 25 അല്ലെങ്കിൽ ഈ കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെ 29 സീറ്റുകളും ലീഡ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു BJP സർക്കാരിന് ജമ്മു കശ്മീരിൽ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ വിലയിരുത്തുന്നത്. ഗൗതം, ഈ വലിയ പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പാണിത്. 10 വർഷത്തിന് ശേഷം വോട്ടെടുപ്പ് നടക്കുന്നു. പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള വോട്ടെടുപ്പ്. ഈ മാറിയ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന എന്താണ്? കൃഷ്ണരാജേ, ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷതകൾ ഏറെയാണ്. അതിലോരോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമ്മു കശ്മീരിൻ്റെ Article 370 പ്രത്യേക പദവി ഒഴിവാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയുണ്ട്. രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ തവണ 87 സീറ്റുകളാണെങ്കിൽ ഇത്തവണ മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷം അത് 90 സീറ്റുകളുടെ എണ്ണം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമുക്കറിയാം ജമ്മു കശ്മീർ നിയമസഭയുടെ അംഗബലം എന്നത് 90 മറിച്ച് 119-അംഗ നിയമസഭയാണ് ജമ്മു കശ്മീരിലേത്. അതിൽ 24 സീറ്റുകൾ പാക് അധിനിവേശ ജമ്മു കശ്മീരിലാണ്. ഏതെങ്കിലും ഒരു കാലത്ത്
പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ 24 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് 90 സീറ്റുകളിലാണെങ്കിലും 24 സീറ്റുകൾ പി ഒ ജെ കെയിലുണ്ട്. ഇതുകൂടാതെ ഗവർണർക്ക്, ലഫ്റ്റനന്റ് ഗവർണർക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന 5 സീറ്റ്, അങ്ങനെ 119 എന്ന ഒരു നമ്പറിലേക്ക് ജമ്മു കശ്മീർ നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ച ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു സവിശേഷതയുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി ഒഴിവാക്കിയതിന് ശേഷം ഇതൊരു കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിനെയും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ റീജിയനെയും രണ്ടാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ജമ്മു കശ്മീരിന് കേന്ദ്രഭരണ പ്രദേശമായി മാറിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ സീറ്റുകളുടെ എണ്ണം 87 നിന്നും 90, അതോടൊപ്പം തന്നെ പാക് അധിനിവേശ ജമ്മു കശ്മീരിലും മറ്റുമുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയുണ്ട്. ഈ കാലയളവിൽ, ഈ ഒരു 10 വർഷത്തിനിടയിൽ സ്വാഭാവികമായും ജമ്മു കശ്മീരിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ പോളിംഗ് ദിനത്തിൽ നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ കാണാനായ തിരക്ക്. എന്താ, സാധാരണയായി ജമ്മു കശ്മീരിൽ ഇത്ര വലിയ തോതിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് കാണാറില്ല. ഇത്തവണ 63% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 58% മുൻപ് നമുക്കറിയാം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഭയന്നിരുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് 1980s അവസാനം മുതൽ പിന്നീട് ഏതാണ്ട് 2019 വരെയുള്ള കാലയളവുകളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത്ര വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. കാരണം വിഘടനവാദികളും തീവ്രവാദികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾ കത്തി നിൽക്കുന്ന ദിവസങ്ങളിലും വ്യാപകമായ അക്രമ സംഭവങ്ങൾ നടത്തി. ആ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതിനാൽ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ ഭയമായിരുന്നു. ആ ഭയം ഇപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കുകയും വളരെ സമാധാനപരമായി ജമ്മു കശ്മീർ താഴ്വരയിൽ വോട്ടെടുപ്പ് നടത്തുവാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും സാധിച്ചു. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു, അല്ലെങ്കിൽ ആര് സർക്കാർ, ജനവിധി എതിരായാൽ ഭാരതത്തിന്റെ പേടിച്ച് വീട്ടിലിരുന്ന കശ്മീർ ജനതയെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ധൈര്യത്തോടെ വന്ന് വോട്ട് ചെയ്തു പോകാൻ തക്ക വിധത്തിൽ പര്യാപ്തരാക്കിയതിൽ അഭിമാനിക്കാം കേന്ദ്ര സംവിധാനങ്ങൾക്ക് അല്ലേ? കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് മുൻപ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അക്രമ സംഭവങ്ങൾ വ്യാപകമാകുന്ന ആ ഒരു ഘട്ടം മാത്രമായിരുന്നു. നമുക്കറിയാം ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മകളെ പോലും ഇവിടെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ 80s അവസാനത്തിൽ കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ വിഘടനവാദികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഓൾ പാർട്ടി ഹുറിയത് കോൺഫറൻസിനെ പോലെയൊക്കെയുള്ള തീവ്ര സംഘടനകൾ ഭാരതത്തെ, ഈ ജമ്മു കശ്മീരിനെ ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റി മറ്റൊരു ദേശത്തിൻ്റെ ഭാഗമാക്കണമെന്നത് സംബന്ധിച്ചുള്ള തീവ്രവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഹുറിയത് കോൺഫറൻസ് പോലുള്ള സംഘടനകൾ, ഇത്തരം വിഘടനവാദികളും തീവ്ര സ്വഭാവമുള്ള സംഘടനകളും ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിരുന്നു. അവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയം എന്നത് ജമ്മു കശ്മീർ എന്നത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ല, അതായത് ഭാരതത്തിൻ്റെ ഭാഗമല്ലാത്ത ഈ ഒരു പ്രദേശം എന്തിനാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കുചേരുന്നത് എന്ന ആഹ്വാനമാണ്. വളരെ അപകടകരമായ വിഘടനവാദത്തിൻ്റെ ആശയങ്ങൾ പേറിയിരുന്ന ഒരു പ്രദേശമാണിത് എന്ന വസ്തുത നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. ഏതാണ്ട് 80s അവസാനം മുതൽ പിന്നീട് തെരഞ്ഞെടുപ്പുകൾ എന്നല്ല, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും പോലും ആഘോഷിക്കുവാൻ ജമ്മു കശ്മീരിൽ കഴിഞ്ഞിരുന്നില്ല എന്ന വസ്തുത നമ്മൾ ആദ്യഘട്ടത്തിൽ ഓർക്കണം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നില്ല. ഇനിയും വോട്ടെടുപ്പ് പേരിന് വേണ്ടി നടക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഭയന്നിരുന്നു. കാരണം തോക്കുകളുമായി ഭീകരവാദികൾ റോന്ത് ചുറ്റുകയും വോട്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, അതായത് കയ്യിൽ മഷി പുരട്ടിക്കഴിഞ്ഞാൽ ആ മഷി പുരട്ടുന്ന വിരൽ വെട്ടിമാറ്റുന്ന പാരമ്പര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത്രത്തോളം ഭീകരമായ അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു പ്രദേശത്താണ് എല്ലാ അർത്ഥത്തിലും സമാധാനപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നടത്തിയിരിക്കുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ വിജയമായി വേണം നമ്മളതിനെ നോക്കിക്കാണാൻ. കാരണം ഭാരതത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രദേശത്ത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ വിഘടനവാദികളുടെ മുന്നിൽ തന്നെ ധാരാളം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ടെടുപ്പിനെ നാം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന രീതിയിലേക്ക് വോട്ടെടുപ്പിനെ നമ്മൾ മാറ്റിയെടുക്കുകയും ഏതാണ്ട് 63% മുകളിൽ ആളുകൾ 3 ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ്. കൃഷ്ണരാജ്.